രണ്ട് ഭീകര ദൃശ്യങ്ങളുടെ വാർത്തകൾ. കഴിഞ്ഞ ദിവസം ഫേസ് പേജിലും അല്ലാതെയും വന്നപ്പോൾ സത്യത്തിൽ ഹൃദയമൊന്ന് ഹൃദയമിടിപ്പൊന്ന് നിന്നതുപോലെ തോന്നി. വളരെ വളരെ വേദനാജനകമായ വളരെ ഭീകരമായിട്ടുള്ള ഇനി സംഭവിക്കാൻ പോകുന്ന ആ ഭീകരമായിട്ടുള്ളതിനെക്കുറിച്ചെല്ലാമുള്ള ഓർമ്മകളാണ് വന്നത്. അതിൽ ഒന്നാമത്തേത് കൽക്കട്ട തെരുവീഥികളിലൂടെ TMCയുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ 31 MLA മാർ, ആ 31 MLA മാരും ബംഗ്ലാദേശികളാണ്, റോഹിംഗ്യൻ മുസ്ലിങ്ങളാണ്. അവർ പാകിസ്ഥാന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട്, പാകിസ്ഥാൻ സിന്ദാബാദ് വിളിച്ചുകൊണ്ട്, ഇന്ത്യ മൂർദാബാദ് വിളിച്ചുകൊണ്ട് ബംഗാളിലെ MLA മാരായിട്ട് കഴിഞ്ഞ മാസം ഈ മാസം ആദ്യത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട പരദേശികളായ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ, അവർ റോട്ടിലൂടെ പോകുമ്പോൾ ജനക്കൂട്ടം അവർക്ക് മാലയിടുന്ന ഒരു കാഴ്ച, അവരെ മാലയിട്ട് ക്ഷയിക്കാണ്ട് കൊടുത്ത് സ്വീകരിക്കുന്ന ഒരു കാഴ്ച, തൃണമൂൽ കോൺഗ്രസ് MLA മാരെ അല്ല, തൃണമൂൽ കോൺഗ്രസ്സിലെ റോഹിംഗ്യൻ മുസ്ലിങ്ങളായ MLA മാർ, അതിൽ ഹിന്ദു MLA മാരില്ല, 31 പേരും റോഹിംഗ്യൻ മുസ്ലിങ്ങളാണ്. ഡീറ്റെയിൽസ് അതിനകത്തുണ്ട്. നമ്മുടെ ബംഗാൾ എങ്ങോട്ടാണ് പോകുന്നതല്ലേ? ശരിക്ക് ഇവിടത്തെ കേരളത്തിൽ കുറയ്ക്കുന്ന ഒരു സാധനവും UDFO LDFO അല്ലെങ്കിൽ ഏഷ്യാനെറ്റോ ബാക്കി ആരും തന്നെ അതിനെക്കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. ഇതും ഈ ഓൺലൈൻ മാധ്യമങ്ങളിൽ തന്നെ വ്യക്തികൾ നടത്തുന്ന മാധ്യമങ്ങൾ, അതുപോലെ മറ്റ് നല്ല സംഘടനകൾ, ദേശീയ ബോധമുള്ള സംഘടനകൾ നടത്തുന്നതിൻ്റെ ഫോട്ടോ ആണ് വീഡിയോ. ആ വിളി കേൾക്കാൻ നമുക്ക് ഇവരെ മാലയിട്ട് സ്വീകരിക്കുന്നത് കാണാം, ഇതെല്ലാം കാണാം. ഇത് ഒരു 10 മിനിറ്റ് പറയാനുള്ള ഡീറ്റെയിൽസ് ഉണ്ടെങ്കിലും അത് മാത്രം പറഞ്ഞ അവസരം. രണ്ടാമത്തെ സീൻ, 3200 - 3400 കിലോമീറ്റർ നീളമുള്ള ഗംഗാനദിയുടെ, ഗംഗോത്രി മുതൽക്കല്ല, ഏതാണ്ട് ഋഷികേശ് മുതൽക്ക് ബേ ഓഫ് ബംഗാൾ വരെ ആണ്, രണ്ട് സൈഡിലും അനവധി ശ്മശാനങ്ങളുണ്ട്. അത് അനവധി ശ്മശാനങ്ങൾ ഹിന്ദുക്കളുടെ മിക്കവാറും കത്തിച്ചു കളയും. ക്രിസ്ത്യാനികളുണ്ട് അവിടെ, മുസ്ലിങ്ങളുണ്ട്, അവരുടെ ഡെഡ് ബോഡി അവരുടെ പള്ളികളിൽ കുഴിച്ചിട്ടിരിക്കുന്നത്. ആ ഗംഗാതീരത്തുള്ള ഈ മസ്ജിദിൻ്റെയും അല്ലെങ്കിൽ ക്രിസ്ത്യൻ ചർച്ചിൻ്റെയും അവിടെയുള്ള കുഴിച്ചിട്ടിരിക്കുന്ന ശവം ആ പള്ളിക്കാരറിയാതെ, അല്ല ഭാഗിക പെർമിഷനോട് കൂടിയോ, ക്രിസ്ത്യാനികൾ ഒരിക്കലും അത് ചെയ്യില്ല, മറ്റുള്ളവർ രാത്രി ആ കല്ലിളക്കി മാറ്റി ഈ ശവം കൈകൊണ്ടെടുത്ത് ഗംഗയിലേക്ക് എറിയുക, എന്നിട്ട് വീഡിയോ എടുത്ത്, ഇത് ഇപ്പോഴത്തെ ഫോട്ടോ ആണ്, കൊറോണ വന്ന് മരിച്ചു വീഴുന്ന ആൾക്കാർ ഗംഗാനദിയിൽ അവരുടെ ഡെഡ് ബോഡി ഒഴുകി നടക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വിചിത്രമായിട്ടുള്ളൊരു പ്രവൃത്തി. അതായത് ഏതറ്റം വരെയും നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ, തകർക്കാൻ ഏതറ്റം വരെയും പോകും എന്നുള്ളതാണ്. ഇനി കുടിക്കുന്ന വെള്ളത്തിൽ വിഷം കലർത്തിയാൽ പോലും ആരും ഇവർക്കെതിരെ പറയാനുണ്ടാവില്ല. ബംഗാളിലെ ഹിന്ദുക്കളെ 10-15 പേരെ കൊന്ന് 1000-ൽ അധികം ഗ്രാമങ്ങളിലെ, 1000 വ്യക്തികളല്ല, 1000-ൽ അധികം ഗ്രാമങ്ങളിലെ ജനങ്ങൾ ആസാമിലേക്കും മറ്റു സ്ഥലത്തേക്കും ഓടിപ്പോയപ്പോൾ, അഭയാർത്ഥികളായി പോയപ്പോൾ പോലും സംസാരിക്കാൻ ആരുമില്ല. അപ്പോൾ ഈ ജിഹാദികളാണ് ഇനി ബംഗാൾ ഭരിക്കാൻ പോകുന്നത്. 5 വർഷം ഭരണം കിട്ടാൻ വേണ്ടി കേരളത്തിൽ എങ്ങനെയാണോ ജിഹാദികളെയും തീവ്രവാദികളെയും വിലയ്ക്ക് വാങ്ങി 96 ലക്ഷം വോട്ട് കിട്ടി 99 സീറ്റ് ഉണ്ടാക്കി മരിമകനിലൂടെ ഇനി വലിയ ഒരു മാറ്റത്തിന് കേരളത്തിൽ കാരണമാവുകയാണ്. മരിമകനിൽ ചാർജ് കൊടുത്തിട്ടുണ്ട് എല്ലാ ഫോൺ വിളിക്കാനും ബാക്കിയുള്ളതിനെല്ലാം. അപ്പം മരിമകനിലൂടെ കേരളം മറ്റൊരു കാശ്മീരാകുന്നതിൻ്റെ വളരെ വളരെ വേഗത്തിലുള്ള മാറ്റങ്ങളാണ്.
നമ്മുടെ വയനാട് ജില്ലയിൽ അസാധാരണമാം വിധത്തിൽ ഇസ്ലാമിക പോപ്പുലേഷൻ കൂടുകയും 20,000 കൂടുതൽ മുസ്ലിങ്ങളുടെ വോട്ടർമാരുണ്ടെങ്കിൽ മുസ്ലിം കാൻഡിഡേറ്റിനെ നിർത്തണം നിർബന്ധമായും എന്ന് പറഞ്ഞത് കൽപ്പറ്റയിലും വയനാട്ടിലുമാണ്. ആ വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ അനുഗ്രഹത്തോടുകൂടി അവിടുത്തെ ചാർജ് മുഴുവനും കൊടുത്തിരിക്കുന്നത് റിയാസിനാണ്. ഏത് പ്രശ്നം കേരളത്തിൽ എവിടെയുണ്ടെങ്കിലും റിയാസിൻ്റെ ഫോൺ നമ്പറാണ് ഇന്നത്തെ പത്രത്തിൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്ന നമ്പർ. അപ്പോൾ ഭാരതത്തിലെമ്പാടും എത്ര എത്ര പ്രത്യേകതകളാണ് നടക്കുന്നതെന്ന് നോക്കാം. ലക്ഷദ്വീപിലേത് അവിടുത്തെ 11 പശുക്കളുള്ള അത് 1 ലിറ്റർ പാലിന് 800 രൂപയാണ് പ്രൊഡക്ഷൻ കോസ്റ്റ്. അത്രയും ആവശ്യമില്ലാത്ത ജോലിക്കാരുമെല്ലാം അങ്ങനെ കോൺട്രാക്ട് വർക്കേഴ്സ് ഒരു ജോലിയില്ലാതിരിക്കുന്നവരെ പിരിച്ചുവിട്ട് എന്ത് തോന്നിവാസവും 3,000 കോടി രൂപയുടെ കള്ളക്കടത്തും സർവ്വതും നടത്തുന്ന ആ ലക്ഷദ്വീപിനെ ഒന്ന് ശുദ്ധീകരിച്ച് ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ട് അവിടെ കൊണ്ടുവന്ന് വിദേശ രാജ്യങ്ങൾ അവിടെ താവളമടിക്കുന്നതിനെ തടയാൻ മിലിട്ടറി സെറ്റപ്പ് കൊണ്ടുവന്ന് മാലിദ്വീപിനേക്കാളും വലിയ ഒരു കോറൽ ഐലൻഡായിട്ടുള്ള വിനോദസഞ്ചാര കേന്ദ്രം ചെയ്യാൻ വേണ്ടി അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ, നേരത്തെ ഉള്ള അഡ്മിനിസ്ട്രേറ്റർ മുസ്ലിമായിരുന്നു, അദ്ദേഹം ഉൾപ്പെടെ ചെയ്തു തുടങ്ങിയത് ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റർ ചെയ്യുമ്പോൾ അതിനെതിരെ ഭൂരിപക്ഷ മുസ്ലിങ്ങളുടെ വികാരത്തെ തളർത്തുന്ന ഒന്നിനും അനുവദിക്കില്ല എന്നാണ് സമരം ചെയ്യുന്നവർ പറയുന്നത്. ഇവിടെയോ ന്യൂനപക്ഷത്തെ തകർക്കുന്ന ഒന്നും ചെയ്യാൻ അനുവദിക്കില്ല. അവിടെ ഭൂരിപക്ഷ മുസ്ലിങ്ങൾ 100%, ഇവിടെ ന്യൂനപക്ഷമായിട്ടുള്ള മുസ്ലിങ്ങളെ, ക്രിസ്ത്യാനികളെ തകർക്കാൻ സമ്മതിക്കില്ല. ഇവിടുത്തെ ഭൂരിപക്ഷത്തിന് അവിടെയായാലും ഇവിടെയായാലും ഒന്നുമില്ല. സത്യത്തിൽ വളരെ വളരെ വിചിത്രമായിട്ടുള്ള കാര്യങ്ങൾ ഇത്. ഇനി തമിഴ്നാടിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? കാരണം അവിടെ മുസ്ലിം ലീഗ് ഭരണത്തിലുള്ളവരാണ്. ആന്ധ്രയിൽ, തെലുങ്കാനയിൽ മുസ്ലിങ്ങളെ പ്രീണിപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും തെലുങ്കാന കോൺഗ്രസ്സുകാർ ചെയ്യുന്നുണ്ട്. പഞ്ചാബിലെ അതിവിചിത്രമായ രീതിയിൽ പാകിസ്ഥാനോട് ചേർന്നിരിക്കുന്ന ഒരു ജില്ല, ആ ജില്ലയ്ക്കൊരു പ്രത്യേക പേര് കൊടുത്തു, മുസ്ലിം ഭൂരിപക്ഷ ജില്ല, 60% മുസ്ലിങ്ങളുള്ളത് കൊണ്ട് അത് പാകിസ്ഥാനോട് ചേർന്ന് നിൽക്കുകയാണ്. അങ്ങനെ എത്ര വിചിത്രമായ കാര്യങ്ങൾ. ഇവിടെ സിനിമാ നടന്മാരും ബാക്കിയുള്ളതുമൊക്കെ ശരിക്ക് ആർക്കൊക്കെയോ വേണ്ടി പൈസ മേടിച്ച് പത്രമാധ്യമങ്ങളെ പോലെ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും കൗണ്ടറായിട്ട് പ്രവർത്തിക്കുന്നവരുടെ എണ്ണവും വളരെ കൂടുതലുണ്ട് എന്നുള്ളത് ശുഭോദർക്കമായിട്ടൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഈ ഭാരതം എല്ലാവരും ലോകരാജ്യങ്ങൾ ഭയപ്പെടുന്ന മാതിരി 2050 ഭാരതം ഇസ്ലാം ആയിട്ടുള്ള രാജ്യമായിരിക്കും സൗദി അറേബ്യയെക്കാളും. 2030 കേരളം ഇസ്ലാമിൻ്റെ കയ്യിലായിരിക്കും. 2030, ഇനി 9 വർഷമേ ഉള്ളൂ. ഒന്ന് ചിന്തിച്ച് നോക്കുക. ചിന്തിച്ചിട്ട് കരയാനും ദുഃഖിക്കാനും ഒന്നുമല്ല, നമുക്ക് സാധിക്കുന്ന രീതിയിലെല്ലാം പ്രവർത്തിക്കാം. സനാതനധർമ്മം നശിക്കില്ല, ജഗദീശ്വരൻ അതിനെ സംരക്ഷിച്ചുകൊള്ളും എന്ന ധാരണ മാറ്റുക. ജഗദീശ്വരൻ ആരെയും സംരക്ഷിക്കില്ല, സംരക്ഷിക്കാനുള്ള ധർമ്മബോധം മനസ്സിനകത്ത് ഉണ്ടാക്കൽ മാത്രമേ ഉള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.